ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു മാസയോഗത്തിൽ സംബന്ധിപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു സാവകാശം നൽകിത്തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ പവർവിഷൻ്റെ ഒരു വേദിയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് അവസരം തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പവർ വിഷനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വരൾച്ചയുടെ കാലത്തെ വാട്ടം തട്ടാതെ ദൈവജനത്തെ നിർത്തുവാൻ വേണ്ടി പവർ വിഷൻ കാണിച്ച പങ്ക് അത് അവർണനീയമായതൊന്നു തന്നെയാണ്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, കൂട്ടായ്മകളില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ഭാരപ്പെട്ട സമയത്ത് ഉദ്ദേശിച്ചതിലധികമായി പവർ വിഷൻ സഭായോഗം വീട്ടിനകത്തേക്ക് കയറി വന്നു. ഹല്ലേലൂയ. സഭാ സമുദായ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവരും രണ്ട് കൈയും നീട്ടി ഈ സഭായോഗത്തെ അകത്തേക്ക് സ്വീകരിക്കുവാനിടയായി തീർന്നു. അതെനിക്ക് പലരുടെയും സാക്ഷ്യം കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രേസിലോട് ഹല്ലേലൂയ. അങ്ങനെ ഒരു വേദിയിൽ എനിക്കും ഇന്ന് പങ്കുകൊള്ളുവാൻ കർത്താവ് ഇടയാക്കിയതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ദൈവഭൃത്യന്മാരെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുക സഹായിക്കുകയും ചെയ്യട്ടെ. എനിക്ക് ഇന്ന് ഈ അവസരം നൽകിത്തന്ന ഭാരവാഹികളോട് പ്രത്യേക നന്ദിയും ഓർപ്പിക്കുന്നു. ഞാൻ എൻ്റെ പേര് മേരി ഏബ്രഹാം എന്നാണ്. ഞാനൊരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എന്നെ വിവാഹം കഴിപ്പിക്കുവാനും ഇടയായി തീർന്നു. അതുവരെയൊന്നും വലിയ കുഴപ്പമില്ല കാര്യങ്ങൾ. എന്നാൽ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി തന്നു. മൂത്തത് മകളെ അവൾക്ക് ദൈവകൃപയ ഒരു കുഴപ്പമില്ല. എന്നാൽ രണ്ടാമത് ഞങ്ങൾക്ക് ലഭിച്ച മകനെ സൗഖ്യമില്ലാതെ സംസാരിക്കാൻ കഴിയാത്തൊരു കുഞ്ഞായി ഞങ്ങളുടെ കരങ്ങളിൽ വന്നു പിറക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ വളരെയധികം കണ്ണുനീരോടെ വളരെ കരച്ചിലോടെ ആ ദിവസങ്ങളിൽ കഴിക്കുവാനിടയായി തീർന്നു. ഓരോ ദിവസവും ശരീരത്തിൽ സൗഖ്യമില്ലാതെ അവനുമായി ഹോസ്പിറ്റലിൽ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. 7 വയസ്സുവരെ സംസാരിക്കാൻ കഴിയാത്തൊരു കുട്ടിയുമായി ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ മാറി മാറി കയറിയിറങ്ങിയ ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ആ ദിവസങ്ങളിൽ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ മിലിറ്ററിയിൽ ജോലിയായിരുന്നു. അദ്ദേഹം ജോലി പെട്ടെന്ന് മതിയാക്കി നാട്ടിലേക്ക് വന്നു. ഈ കുഞ്ഞുമായി എനിക്കുണ്ടായ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം എന്നോടൊപ്പം ചേർന്നു. അതുകൊണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാർത്തോമ ഇരുവിവരൂർ മാർത്തോമ ഇടവകയിലെ ഫുൾ ടൈം ക്ലർക്കായിട്ട് എനിക്ക് ജോലി ലഭിക്കുകയും അത് ഞങ്ങളുടെ സഭയായിരുന്നു. അവിടെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് അവിടെ ആ ജോലി ലഭിച്ചതുകൊണ്ട് അദ്ദേഹം അവിടെ കടന്നു പോവുകയും അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് പിന്നീട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനിടയായി തീർന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാദൃച്ഛിക എൻ്റെ ഞാൻ കിടക്കുന്ന മുറിക്കകത്തേക്ക് ഒരു വലിയ വെളിച്ചം കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല വെള്ളവസ്ത്രധാരിയായ വളരെ കോമളരൂപിയായ ഒരു മനുഷ്യൻ ആ മുറിക്കകത്തൂടെ നടന്ന് എൻ്റെ ബെഡിനരികിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ പെട്ടെന്ന് ഇതെന്താണെന്നറിയാനായിട്ട് ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധയോടെ ഞാൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, മകളെ താമസിക്കരുത്, സ്നാനപ്പെടണമെന്ന്. ഞാനോർത്ത് എന്താ സ്നാനം, എന്തുവാ, എനിക്കതൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരം വല്ലാതെ വേർത്തു, എന്നെ വിറയ്ക്കാൻ തുടങ്ങി. കുറേ സമയം ഞാൻ അങ്ങനെ ഇരുന്നു. അതിനുശേഷം വേഗം ഞാൻ വേദപുസ്തകം എടുത്ത് വായിച്ചു. ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലൂസിൻ്റെ മാനസാന്തരവും സ്നാനവുമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ വളരെ സന്തോഷത്തോടെ ആ ഭാഗം തിരിച്ചും മറിച്ചും വായിച്ചു. എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ പള്ളിയിൽ ജോലി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉടനെ ഒന്നും സ്നാനപ്പെടാനൊന്നും പറ്റിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് യാദൃച്ഛികമാണെന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മധ്യത്തിലൊരു സാക്ഷിയായി നിൽക്കുവാനിടയായി തീർന്നത്. ആ കുഞ്ഞുമായി ഞാൻ കയറിയിറങ്ങാത്ത ആശുപത്രികളിലല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 പ്രാവശ്യം 1 വയസ്സിലും 1.5 വയസ്സിലും സർജറിക്ക് വിധേയനായ കുട്ടിയാണ്. എന്നിട്ടും അവനെ സംസാരിക്കത്തില്ലായിരുന്നു. ഡോക്ടർമാർ കൈമലർത്തി, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞങ്ങൾ 7 വയസ്സുവരെ ആ കുഞ്ഞുമായി ഞാനിങ്ങനെ ആശുപത്രികൾ കയറിയിറങ്ങുവാനിടയായി തീർന്നു. അതിനുശേഷം ഒരു ദിവസം രാത്രിയിൽ വീണ്ടും ഈ കുഞ്ഞ് സൗഖ്യമില്ലാത്തവനായി. കഠിനമായ ടെമ്പറേച്ചറും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഉടനെ ഞാൻ കുഞ്ഞിനു വേണ്ടി ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങുവാനിടയായി. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യത്തിന് നീ എന്ത് തീരുമാനമെടുത്തു
എന്നോടിങ്ങനെ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പഴയതുപോലെ എൻ്റെ ശരീരം വേർത്തു, എന്നെ കിലുകിലാന്ന് വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഈ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആരോടും ചോദിച്ചില്ല. കർത്താവേ, എൻ്റെ കുറവാണോ എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിന് കാരണമെങ്കിൽ ഇന്ന് നീ എനിക്ക് എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്നാനപ്പെടുമെന്ന് തീരുമാനമെടുത്തു. അന്ന് രാത്രിയിൽ എൻ്റെ കയ്യിലിരുന്ന് എൻ്റെ കുഞ്ഞ് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു. ഞാൻ ആ കുഞ്ഞുമായി, എനിക്ക് വിശ്വാസമില്ലാതിരുന്നു, എന്തോ എനിക്കതിനെപ്പറ്റി അത്ര അറിയത്തില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ പുഷ്പേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നെയും കുഞ്ഞുമായിട്ട് സർജൻ്റെ അടുക്കലേക്ക് പോകുവാനിടയായി. സർജൻ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അഡിനോയിഡ് എന്ന് പറഞ്ഞ ഒരു രോഗം കൂടിപ്പോയി, ഓപ്പറേഷൻ അല്ലാതെ യാതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിവരം പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന്, അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് മെഡിസിൻ കുറിച്ച് തന്നു. ആ കേസ് ഷീറ്റും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ എന്നോട് ദൈവശബ്ദം ഞാനിങ്ങനെ കേൾക്കുവാനിടയായിത്തീരുന്നു. ആശുപത്രി വരാന്തയിലാണെന്നും ആൾക്കാരൊക്കെ നോക്കുന്നു ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇറങ്ങി നിൽക്കുമ്പോൾ എന്നോട് പറയുക, കഴിഞ്ഞ രാത്രി നിൻ്റെ മോന് സൗഖ്യം കൊടുത്തല്ല, ഇവനുമായി എവിടെ പോകുവാണെന്ന് എന്നോട് ചോദിക്കുവാനിടയായി തീർന്നു. ഞാൻ ആശുപത്രി വരാന്തയിൽ നിന്ന് ഉറക്കെ കരയുവാനിടയായി. എന്നിട്ട് ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ബസ് കയറി വീട്ടിൽ പോരുവാനിടയായി. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ, കർത്താവ് മോന് സൗഖ്യം തന്നതാണ് കഴിഞ്ഞ രാത്രി, മോന് ഇനി മരുന്ന് വേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവനുമായി ഒരാശുപത്രിയിലും പോകാൻ കർത്താവ് സമ്മതിച്ചില്ല. പൂർണ്ണമായ സൗഖ്യം കർത്താവ് തന്നു. അന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ സങ്കീർത്തനം 18 എടുത്തുകൊണ്ട് അവൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അവന് സംസാരശേഷി കർത്താവ് തന്നു. ഇന്ന് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന പാസ്റ്റർ അലിൻ അബ്രഹാം ആ കുട്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ കുടുംബമായി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവൻ പാസ്റ്റർ പി പി അബ്രഹാം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം, ഞങ്ങൾ പല സ്ഥാനങ്ങളിൽ വൈക്കം സെൻറ്ററിലും കുമ്മനാടി സെൻറ്ററിലും പാമ്പാടി സെൻറ്ററിലും ഒക്കെയായി കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കാൻ കർത്താവ് ഇരിക്കാതെ ഞങ്ങൾ ഓടി കർത്താവിന് വേണ്ടി അധ്വാനിപ്പാനടിയായി തീർന്നു. അവസാന സമയത്ത് ലങ്കപ്പടി സഭയിൽ കർത്താവിൻ്റെ വയലിൽ ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഒരു 2012 സെപ്റ്റംബർ മാസം 14 വെള്ളിയാഴ്ച ഒരു മീറ്റിങ്ങിൽ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇന്ന് നീ വചന ശുശ്രൂഷിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ വചനമൊന്നും തയ്യാറായില്ല. ഇല്ല, സാരമില്ല, നീ വചനം എടുക്കാൻ എന്നോടിങ്ങനെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ബൈബിള് തുറന്നപ്പോൾ യോബിൻ്റെ പുസ്തകം 5 നിന്നൊരു ചില വാക്യങ്ങളാണ് ദൈവാത്മാവ് എനിക്ക് തരുവാനിടയായത്. ഞാൻ ഓർത്ത്, ഇതിൽ നിന്ന് ഞാൻ എന്താ പറയേണ്ടത്? സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്, അവൻ മുറിക്കുമെങ്കിലും മുറിവ് കെട്ടും, ചതയ്ക്കുമെങ്കിലും തൃക്കൈ പൊറുപ്പിക്കും, 6 കഷ്ടത്തിൽ കൂടി നീ കടക്കേണ്ടി വരും, 7 തിന്മ നിന്നെ തൊടുകയില്ലെന്നുള്ള വചനഭാഗമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ആ വചനവും എടുത്തുകൊണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ തലയിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ നദി എൻ്റെ ശരീരത്തൂടെ താഴേക്ക് ഒഴുകുന്നത് എനിക്ക് അനുഭവിച്ചറിയുവാനിടയായിത്തീർന്നു. ഞാൻ ആത്മനിറവിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനിടയായിത്തീർന്നു. അമേനത്ത് തല്ലുന്നവന് പുറകെ ലഭിക്കുന്ന ഒരു തലോടലായിരുന്നു എൻ്റെ അന്നത്തെ വിഷയം. പ്രേസിലൂടെ ഒരു തല്ല് കൊണ്ടവന് മാത്രമേ ആ തലോടലിൻ്റെ സുഖം അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ എന്ന് ഞാൻ ശക്തമായി ശുശ്രൂഷിക്കുവാനിടയായിത്തീർന്നു. അല്ല, ആഴ്ച എന്നോട് ദൈവാത്മാവ് പറയുന്ന ആഴ്ചയിൽ 7 അതിൽ 6 നിനക്ക് കഷ്ടതയാണ്, 7 സ്വസ്ഥമായിരിക്കും നീ ചിന്തിക്കും, പക്ഷേ തിന്മ തൊടാതെ വിടുവിക്കപ്പെടുന്ന ഒരു കഷ്ടതയെ കൂടാണ് നീ അന്ന് കടക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അന്ന് ശക്തമായി ശുശ്രൂഷിച്ച് വളരെ ആത്മീയ ചൈതന്യം ജനമെല്ലാം ആത്മാവിൽ ആരാധിച്ചു. എനിക്കും വളരെ സന്തോഷം, ദൈവജനത്തിനും വളരെ സന്തോഷമായി. എൻ്റെ പ്രിയപ്പെട്ടവനും എന്നോട് പറഞ്ഞു, വളരെ നന്നായിരുന്നു നിൻ്റെ ശുശ്രൂഷ എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ പിറ്റേ വ്യാഴാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവൻ എൻ്റെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ സന്നിധി താൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത്, തലേ ആഴ്ച ദൈവാത്മാവ് എന്നെ അന്ന് ആ പരിശുദ്ധാത്മാവ് നദി എൻ്റെ ശരീരത്തുകൂടെ ഒഴുക്കി എന്നെ ബലപ്പെടുത്തി ഈ പ്രതിസന്ധിയെ നീ എങ്ങനെ തരണം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തല്ലുന്നവന് പുറകെ ലഭിക്കുന്ന ആ തലോടലിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീടിരുന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ, ധൈര്യപ്പെടുവാൻ സ്വർഗത്തിൻ്റെ ദൈവം ഇടയാക്കി. വഴിമുട്ടിപ്പോയി, ഇനി എന്ത് ചെയ്യും? ദൈവിക ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് ഓടിപ്പോകേണ്ടി വരുമോ? വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ ലങ്കപ്പടി സഭയിലുള്ള ദൈവജനത്തിന് ഞങ്ങളോട് മനസ്സിലിവ് തോന്നി.
അവർ മകനെ അന്ന് എം ഡി യു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ ക്ഷണിച്ചു. ആ സഭയിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പൈതൽ ശുശ്രൂഷ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരു അനുഭവമാണ് അന്ന് മുതൽ. പിന്നെയും മകനോടൊപ്പം കർത്താവിൻ്റെ വയലിലായിരിക്കാൻ കർത്താവ് എനിക്ക് അവസരത്തെ നൽകി തന്നു. എൻ്റെ സർവശക്തൻ്റെ ശിക്ഷ ഒരിക്കലും നിരസിച്ച് കളയരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും യാദൃച്ഛികമായിട്ടല്ല, എല്ലാം ദൈവഹിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ യാദൃച്ഛികമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കഠിനമായ രോഗത്താൽ നിങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, ചില തലമുറകളുടെ വിഷയത്തെ നിങ്ങൾ ഭാരത്തോടുകൂടെ ഇന്ന് പകൽവേളയിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്നെ ഒരു മാനപാത്രമാക്കാൻ ഞാൻ ചിലതിൻ്റെ മേൽ കരം വയ്ക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതെ ധൈര്യമായി നിൽക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് IPCCO സഭയോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കി തീർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഓദ്ര ദേശത്തെ ഹല്ലേലൂയ, ഞങ്ങളുടെ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രേസലോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സാം ടി ഫിലിപ്പ് അവറുകൾ അവിടെ കർത്തൃവേലയിലായിരിക്കുന്നു. വളരെ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ, വളരെ കരഞ്ഞു പ്രാർത്ഥിച്ച, ദൈവസ്ഥനിൽ നിന്ന് പ്രാപിച്ച ശുശ്രൂഷകളുമായി എഴുന്നേൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരത്തെ കൊടുത്തിരിക്കുന്നു. അതുപോലെ നല്ലൊരു സഹോദരിമാരുടെ ഗ്രൂപ്പ് അവിടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുടെ ഗ്രൂപ്പ്, അതുപോലെ നല്ല കുറച്ച് കുഞ്ഞുങ്ങൾ സണ്ട സ്കൂള് POEPA ഒക്കെ വളരെ അനുഗ്രഹീതമാണ്. കർത്താവിൽ അനുഗ്രഹീതനായ ശാരോൻ വർഗീസ് ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്ര സഭയുടെ മെമ്പറാണെന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഹല്ലേലൂയ, ബാല്യം മുതൽ എന്നെ കൈപിടിച്ച് കൊണ്ട് നടന്ന് ഹല്ലേലൂയ സന്തോഷം ഹല്ലേലൂയ ഇപ്പോഴും പങ്കിടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അനുവദിച്ചെന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഇരിക്കുന്നു.